എല്ലാവർക്കും എക്സലൻ്റ് സ്മാർട്ട് ലേണിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അംശബന്ധവും അനുപാതവും എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഉറപ്പ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, 40, 10 എന്നീ സംഖ്യകളുടെ മാധ്യാനുപാതം ഏത് എന്നതാണ്. ഓക്കെ, 40, 10 എന്നീ സംഖ്യകളുടെ മാധ്യാനുപാതം എന്ത്? ഓക്കെ, അപ്പോൾ ഇത് കാണാൻ വേണ്ടി ഒരു ചെറിയൊരു ഫോർമുല, ഫോർമുല എന്ന് പറയാനും പറ്റത്തില്ല, ഒരു ചെറിയൊരു ഫോർമുല. റൂട്ട് ഓഫ് എ ബി, എ എന്ന് പറയുന്നത് 40, ബി എന്ന് പറയുന്നത് 10. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതണം, റൂട്ട് ഓഫ് 40 ഇൻറ്റു 10, റൂട്ട് ഓഫ് 40 ഇൻറ്റു 10. അപ്പോൾ നമുക്കറിയാം, 40 റൂട്ട് ഓഫ് 40 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ നമുക്ക് 40 ഇൻറ്റു 10 റൂട്ട് ഓഫ് എത്രയെന്ന് കിട്ടും? 400 എന്ന് കിട്ടും. ഇനി ഈ 400 സ്ക്വയർ റൂട്ട് എടുക്കണം, 400 സ്ക്വയർ റൂട്ട് 20. ഇത്രയേ ഉള്ളൂ ആൻസർ, ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഒന്നും കൂടെ, റൂട്ട് ഓഫ് എ ബി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഫോർമുല. അപ്പോൾ എ എന്ന് പറയുന്ന ആദ്യത്തെ സംഖ്യ, ബി എന്ന് പറയുന്ന രണ്ടാമത്തെ സംഖ്യ. അപ്പോൾ 40 ഇൻറ്റു 10, ആ 40 ഇൻറ്റു 10 ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 400 എന്ന് കിട്ടും. ഇനി 400 സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ 20. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, റൂട്ട് ഓഫ് എ ബി, എ എന്ന് പറയുന്ന 45, ബി എന്ന് പറയുന്ന 20. അപ്പോൾ റൂട്ട് ഓഫ് 45 ഇൻറ്റു 20. ഇനി ഈ 45 20 കൂടെ നമുക്ക് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പോൾ 45 ഇൻറ്റു 20 നമുക്ക് റൂട്ട് ഓഫ് 900 എന്ന് കിട്ടും. റൂട്ട് ഓഫ് എത്രയെന്ന് കിട്ടും? 900 എന്ന് കിട്ടും. ഇനി 900 സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30. 30 ഇൻറ്റു 30 എത്രയെന്ന് പറയുന്നത്? 900 എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായി. അപ്പോൾ ഏറ്റവും സിമ്പിളാണ്, 40, 10 എന്നീ സംഖ്യയുടെ മാധ്യാനുപാതം കാണാൻ പറയുമ്പോൾ ഏതെങ്കിലും രണ്ട് സംഖ്യയുടെ മാധ്യാനുപാതം കാണുവാനാണ് ചോദിക്കുന്നതെങ്കിൽ വേറൊന്നും ചെയ്യേണ്ട, റൂട്ട് ഓഫ് എ ബി, തന്നിരിക്കുന്ന രണ്ട് സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് ഇട്ടിട്ട് ഗുണിക്കുക, ഗുണിച്ചതിന് ശേഷം അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. അടുത്ത ചോദ്യമാണ്, 4 അനുപാതം അല്ലെങ്കിൽ 4th പ്രൊപ്പോർഷണൽ കണ്ടുപിടിക്കുക. പരീക്ഷയ്ക്കൊക്കെ അല്പം ടൈറ്റ് ആകുമ്പോൾ, പരീക്ഷ ഒരു അല്പം ടൈറ്റ് ആകുമ്പോൾ മാത്സിൻ്റെ സൈഡിൽ നിന്നും കാണാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്, സാധാരണഗതിയിൽ കാണുന്ന ഒരു ചോദ്യമാണ്. പ്ലസ് ടു പരീക്ഷകൾക്കൊക്കെയാണ്, സാധാ പ്ലസ് ടു ലെവൽ പരീക്ഷകൾക്കൊക്കെയാണ്, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പോലെയുള്ള പരീക്ഷകൾക്ക് മാത്രമാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ചെയ്യാം, 3, 6, 9 എന്നീ സംഖ്യകളുടെ 4 അനുപാതം അല്ലെങ്കിൽ 4th പ്രൊപ്പോർഷണൽ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആദ്യത്തെ സംഖ്യയെ നമുക്ക് 1 പദം അല്ലെങ്കിൽ 1st ടേം ഒന്നും, രണ്ടാമത്തെ സംഖ്യയായ 6 രണ്ടാം പദമൊന്നും, അല്ലെങ്കിൽ 2nd ടേം ഒന്നും, മൂന്നാമത്തെ നമ്പറായിട്ടുള്ള 9 നമുക്ക് 3rd ടേം അല്ലെങ്കിൽ 3rd പദം എന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തതിന് 1 പദം, ഇത് 2nd പദം, ഇത് 3rd പദം. ഇനി ചെറിയൊരു ഫോർമുല അല്ലെങ്കിൽ ചെറിയൊരു ഒരു ടെക്നിക്കുണ്ട്, അതായത് രണ്ടാം പദം എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? 6. രണ്ടാം പദം ഇൻറ്റു 3rd പദം, രണ്ടാം പദം ഇൻറ്റു 3rd പദം ഡിവൈഡഡ് ബൈ ആദ്യ പദം. അതായത് രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് 6. 6 ഇൻറ്റു 3rd ടേം എന്ന് പറയുന്നത് 9, അല്ലെങ്കിൽ 3rd പദം 9 ഡിവൈഡഡ് ബൈ 1rd പദമായിട്ടുള്ള 3. ഓക്കെ, ഇത്രയും ക്ലിയറായി. എളുപ്പമാണ്, ഇത് ചെയ്യാൻ എളുപ്പമാണ്. ഇനി എന്ത് ചെയ്യുക? ഈ 3ഉം ഈ 6ഉം തമ്മിൽ വെട്ടുക. ഇവിടെ എത്രയെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. 1, 3, 3, 2, 3, 6. ഇനി ആ 9 × 2 18 എന്ന് കിട്ടി. നമ്മുടെ ആൻസർ 18. ഓക്കെ, വേറെ ഒന്നുമില്ല, ആദ്യത്തെ സംഖ്യ 1rd ടേം, രണ്ടാമത്തെ സംഖ്യ 2rd ടേം, 3rd സംഖ്യ 3rd ടേം. ഇനി ഇത് ഈ കണക്ക് ചെയ്യാനാണെങ്കിൽ ആദ്യം 2nd ടേം എടുക്കുക, 2nd ടേം ഇൻറ്റു 3rd ടേം ഡിവൈഡ് ബൈ 1st ടേം എന്നതാണ് ഇതിൻ്റെ ടെക്നിക്ക്. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യമാണ്, 5, 15, 25. ഇതിൽ 1st ടേം എന്ന് പറയുന്നത് 5, 2nd ടേം എന്ന് പറയുന്നത് 15, 3rd ടേം എന്ന് പറയുന്നത് 25. ഇനി ഫോർമുലയിൽ ഉള്ളതുപോലെ തന്നെ 2nd ടേം ആയ 15 ആദ്യം എഴുതി, 15 ഇൻറ്റു 3rd ടേം എത്രയാണ്?
divided by first term. First term 5. What do you do? What do you do? Divide. 5 is 5. 5 is 3. 75 into 3, our answer is 75. Okay, 75. Now, the next question. 7, 21. First time 7, second time 21, third time 3. Sorry, third time 9. Now, in formula, we will do second time 21, 21 into third time 9, divided by 7. 7 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
രണ്ടാം പദത്തിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ആദ്യ പദം. ഓക്കെ, ആദ്യ പദം. അപ്പോൾ ഇതൊന്നാം പദം, ഇത് രണ്ടാം പദം. ഇനി നമുക്ക് മൂന്നാമത്തെ അനുപാതമാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ തേർഡ് പ്രൊപ്പോർഷണലാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് രണ്ടാം പദത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 12 സ്ക്വയർ ഡിവൈഡ് ബൈ 4. അപ്പോൾ ആൻസർ 12 × 12 രണ്ട് പ്രാവശ്യം എഴുതണം. ഓക്കെ, 12 × 12 ഡിവൈഡഡ് ബൈ 4. ഇനി 4 × 12 വെച്ച് വെട്ടുക, 4 × 4 ഒരു പ്രാവശ്യം, 12 എത്ര പ്രാവശ്യം, 4 × 3 = 12, അങ്ങനെ 3 എന്ന് കിട്ടി. 12 × 3 = 36. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയെന്ന് കിട്ടി, 36 എന്ന് കിട്ടി. സിമ്പിളാണ്, സിമ്പിളാണ്. ഓക്കെ ശരി, അങ്ങനെ രണ്ടാമത്തെ ചോദ്യം. മൂന്നാം അനുപാതം കാണുക, 5, 15 എന്ന സംഖ്യയുടെ മൂന്നാം അനുപാതം കാണുക. അപ്പോൾ രണ്ടാമത്തെ പദമായ 15 ഡിവൈഡഡ് ബൈ ഒന്നാം പദമായ 5. അപ്പോൾ 15 സ്ക്വയർ എടുക്കുമ്പോൾ 15 × 15 എന്ന് എഴുതുക, 15 × 15 ഡിവൈഡഡ് ബൈ 5. ഇനി 5 × 5 ഒരു പ്രാവശ്യം, 15 എത്ര പ്രാവശ്യം, 5 × 3 = 15. ഇവിടെ 3 പ്രാവശ്യം കിട്ടും. ഇനിയുള്ളത് 15 × 3 ആണ്. അപ്പോൾ 15 × 3 നമുക്ക് എത്ര എന്ന് കിട്ടി, 45 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിൽ വരുമ്പോൾ, അടുത്ത ചോദ്യം മൂന്നാം അനുപാതം കാണുക എന്നതാണ്. മൂന്നാം അനുപാതം കാണുക. അപ്പോൾ ഈ മൂന്നാം അനുപാതം കാണുക എന്ന് പറയുമ്പോൾ, ആദ്യത്തെ പദം 7, രണ്ടാമത്തെ പദം 21. അപ്പോൾ രണ്ടാം പദത്തിൻ്റെ സ്ക്വയർ 21 സ്ക്വയർ ഡിവൈഡ് ബൈ ആദ്യ പദം. ഇനി 21 × 21 ഡിവൈഡ് ബൈ 7. 7 × 3 = 7 ഒരു പ്രാവശ്യം, 7 × 3 = 21. 21 × 23 നമുക്ക് എത്രയെന്ന് കിട്ടി, 63 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡുകളാണ്. അപ്പോൾ ഇതൊക്കെ പ്ലസ് ടു ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ 10th ലെവൽ മെയിൻസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മോഡലിലോട്ട് പോകാം. അംശബന്ധം അനുപാതം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം PSC ചോദിച്ച ഒരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ചോദ്യം, 2A = 3B = 5C, എങ്കിൽ A = B = C എത്ര എന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ തന്നിരിക്കുന്നത് A = B = C എത്രയെന്നാണ് ഇല്ലേ. ഇതിൽ A എന്ന് പറയുന്ന സംഖ്യ കാണണമെങ്കിൽ, ഇതിൽ A എന്ന് പറയുന്ന സംഖ്യ എന്ത് ചെയ്യണം, നമ്മൾ മറച്ച് വയ്ക്കണം. ഓക്കെ, അപ്പോൾ 2A എന്നുള്ളത് മറച്ച് വെച്ചു. അപ്പോൾ നമുക്ക് B യും C യും ഉണ്ട് ഇല്ലേ. ഇത് തമ്മിൽ ഗുണിക്കുക, 3 × 5 എന്ന് പറയുന്നത് എത്രയാണ്, 3 × 5 = 15. അപ്പോൾ A എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി, 15. ഓക്കെ, ഇനി B കാണണമെങ്കിൽ B മറച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഏതൊക്കെയുണ്ട്, 2A ഉണ്ട്, 5C ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് B കാണണമെങ്കിൽ 5 × 2 അല്ലെങ്കിൽ 2 × 5 എത്രയെന്ന് കിട്ടി, 10 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ B = 10 ഇവിടെ എഴുതാം, B = 10. ഇനി C കാണണമെങ്കിൽ C മറച്ച് വയ്ക്കുക,
അപ്പോൾ ബാക്കിയുള്ള രണ്ട് സംഖ്യകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുക. 2 × 3 എത്രയെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. ഓക്കെ, സി ഈസ് ഈക്വൽ ടു 6. ഇനി നമുക്ക് ആൻസർ എഴുതാം. 15:10:6 എന്ന് എഴുതാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഏത് സംഖ്യയാണോ നമുക്ക് കാണാൻ ചോദിക്കുന്നത് ആ സംഖ്യ ആദ്യം മറച്ചു വയ്ക്കുക. എ ചോദിച്ചപ്പോൾ എ മറച്ചു വെച്ചു, ബാക്കിയുള്ള രണ്ട് സംഖ്യകൾ തമ്മിൽ ഇൻറ്റു ചെയ്ത് എഴുതി. ബി ചോദിച്ചപ്പോൾ ബി മറച്ചു വെച്ചു, ബാക്കിയുള്ള രണ്ട് സംഖ്യകൾ നമ്മൾ എന്ത് ചെയ്ത് ഇൻറ്റു ചെയ്ത് എഴുതി. സി ചോദിച്ചപ്പോൾ സി മറച്ചു വെച്ചു, എന്നിട്ട് ബാക്കിയുള്ള സംഖ്യകൾ തമ്മിൽ ഇൻറ്റു ചെയ്ത് എഴുതി. ഇനി അതുപോലെ നമുക്ക് താഴത്തെ എഴുതാം. എ ആണ് കാണേണ്ടത്. എ കാണാൻ വേണ്ടി നമ്മൾ എ മറച്ചു വെച്ചു, ബാക്കിയുള്ളത് 4 ബിയും 5 സിയും ആണ്. ഓക്കെ, 4 × 5 = 20, 4 × 5 = 20 എന്ന് കിട്ടി. ഈസ്റ്റു ബി എന്ന് പറയുന്നത് ഇനി കാണേണ്ടത് ബി ആണ്. ബി നമ്മൾ മറച്ചു വെച്ചു, 5 × 3 ആൻസർ 15 എന്ന് കിട്ടി. അടുത്ത് കാണേണ്ടത് സി ആണ്. സി നമ്മൾ മറച്ചു വെച്ചു, ബാക്കി മിച്ചമുള്ളത് 4 × 3 ആണ്. 4 × 3 = 12 എന്ന് കിട്ടി. ഓക്കെ, 12. ഇനി ഉള്ളത് 2A 3B 4C എങ്കിൽ A:B:C എത്രയാണ്? ഇതുപോലെ തന്നെയാണ്, വേറൊരു മാറ്റവും. A കാണണമെങ്കിൽ A മാറ്റി വെച്ചു, അപ്പോൾ നമുക്കുള്ളത് ബിയും സിയും. 3 × 4 = 4, 3 = 12 എന്ന് കിട്ടി. അടുത്ത് ബി കാണണമെങ്കിൽ ബി മറച്ചു വെച്ചു, 2 × 2 = 4 4 × 2 = 8 എന്ന് കിട്ടി. അടുത്ത് നമുക്ക് സി ആണ് കാണേണ്ടത്. സി കാണണമെങ്കിൽ സി മറച്ചു വെച്ചു, 3 × 2 നമുക്ക് എത്രയെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇവിടെ ഒരു ചെറിയൊരു പ്രത്യേകതയും കൂടെയുണ്ട്. ചിലപ്പോൾ ഓപ്ഷനിൽ ഇത് ആയിരിക്കത്തില്ല. ഓക്കെ, ചിലപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ഫോം ആയിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഘടകങ്ങൾ ചെയ്ത് ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും തരുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് 15, 10, 6 എന്നതാണ്. ഇതിനെ നമുക്ക് 15നെ 3 കൊണ്ട് വെട്ടിച്ചെറുതാക്കാം. 10നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 6നെ നമുക്ക് 3 വെച്ച് ചെറുതാക്കാം. ഇവിടെ ഒരേ സംഖ്യ കൊണ്ട് ഇത് ഒരേപോലെ നമുക്ക് വെട്ടിച്ചെറുതാക്കാൻ പറ്റുമെങ്കിൽ വെട്ടിച്ചെറുതാക്കി എഴുതാവും. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ 20 ഉണ്ട്, 15 ഉണ്ട്, 12 ഉണ്ട്. 20, 30, 3 നമുക്ക് വെട്ടിച്ചെറുതാക്കാൻ പറ്റത്തില്ല. 15നെ നമുക്ക് 3 വെച്ച് വെട്ടിച്ചെറുതാക്കാൻ പറ്റും. 12നെ 3 വെച്ച് വെട്ടിച്ചെറുതാക്കാൻ പറ്റും. ഓക്കെ, ഇനി 2 വെച്ച് നോക്കുകയാണെങ്കിൽ 20നെയും വെട്ടിച്ചെറുതാക്കാം, 12നെയും വെട്ടിച്ചെറുതാക്കാം, 15നെ വെട്ടിച്ചെറുതാക്കാൻ പറ്റത്തില്ല. ഒരേ സംഖ്യ കൊണ്ട് ഇപ്പോൾ 20നെ നമുക്ക് ആദ്യത്തെ സംഖ്യ നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യ വെച്ച് വെട്ടിച്ചെറുതാക്കണം, ചെറുതാക്കിയാൽ അതേ സംഖ്യ കൊണ്ട് തന്നെ ബാക്കിയുള്ള 2 എണ്ണത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? വെട്ടിച്ചെറുതാക്കാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിക്കോ, 12 നമുക്ക് 2 വെച്ച് വെട്ടിച്ചെറുതാക്കിയാൽ 6 എന്ന് കിട്ടും. 8നെ 2 വെച്ച് ചെറുതാക്കിയാൽ 4 എന്ന് കിട്ടും. 6നെ 2 വെച്ച് ചെറുതാക്കിയാൽ 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 6:4:3 ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും തരിക, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും തരിക. ഓക്കെ, അതനുസരിച്ച് എഴുതുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ് കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.